ടോപ് സിംഗർ സീസൺ ഫോർ തുടങ്ങിയ സമയത്ത് ഒരുപാട് വിമർശനം നേരിട്ട ഒരു സീസണായിരുന്നു എന്ന് പറയാതിരിക്കുന്ന വയ്യ കുഞ്ഞുങ്ങൾ കൃത്യമായി പാടുന്നില്ല റിഹേഴ്സലില്ല കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്തതിൽ ഒരുപാട് അപാകതകളുണ്ട് ജഡ്ജസ് തോന്നുമ്പോഴെയാണ് സെലക്ട് ചെയ്തത് അങ്ങനെ ഒരുപാട് വിമർശങ്ങളായിക്കേണ്ടി വന്ന ഒരു സീസണായിരുന്നു സീസൺ ഫോർ എന്നാൽ പിന്നീട് പിന്നീട് ഓരോ റൗണ്ട് കഴിയും തോറും പുതിയ പുതിയ സെഗ്മെൻറ്റുകൾ പുതിയ പുതിയ റൗണ്ടുകൾ അവതരിപ്പിച്ചോടുകൂടി കുഞ്ഞു പാട്ടുകാർ ഉഷാറായി എന്ന് പറയാം അതിനിടയ്ക്ക് ഈ ആളെ കിട്ടാൻ വേണ്ടി ആളുകൾ കുറയുന്നു പ്രേക്ഷകർ കുറയുന്നു എന്ന് കണ്ടപ്പോഴാണ് പുതിയ ചില ഗിമ്മിക്സുകൾ അതായത് എം ജിയുടെ മാജിക്ക് അതുപോലെ തന്നെ പുതിയൊരവതാരത്തെ കൊണ്ടുവന്നു അങ്ങനെ പല പല പരീക്ഷണങ്ങൾ നടത്തി നോക്കി പക്ഷേ ആത്യന്തികമായിട്ട് എന്ത് അവിടെ കൊണ്ടുവന്നാലും പ്രേക്ഷകർ പാട്ട് കേൾക്കാനാണ് ഇരിക്കുന്നത് കുഞ്ഞുങ്ങൾ നന്നായി പാടിയാൽ ഷോ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് കാണാൻ തുടങ്ങിയത് രവീന്ദ്രൻ മാസ്റ്റർ റൗണ്ട് വന്നതോടുകൂടിയാണ് പിന്നെ നാടക ഗാന റൗണ്ടും ഈ രണ്ട് റൗണ്ടുകളിലും കുഞ്ഞുങ്ങൾ അതിസമർത്ഥമായിട്ട് അസാധ്യമായിട്ട് പാടി അതോടുകൂടി ഷോ ഒല്പമൊന്ന് ഉയർന്നു എന്ന് വേണമെങ്കിൽ പറയാം അതോടെ ജിംറൂട്ടിന് എന്ന അവതാരത്തെ മാറ്റി എം ജിയുടെ ഷോ അതായത് മാജിക് ഷോ മാറ്റി ഇപ്പോൾ കൃത്യമായിട്ട് പോകുന്നുണ്ട് സീസൺ ത്രീയൊക്കെ പോലെ തന്നെ പാകമതിയായ ഒരു പാകപ്പെട്ട രീതിയിലുള്ള ഷോയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇതാ ജോൺസൺ മാർഷ് റൗണ്ട് കൂടി വന്നതോടുകൂടി അതിൻ്റെ പെർഫെക്ഷൻ റൗണ്ടിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ കുഞ്ഞുങ്ങളും ജോൺസൺ മാഷ് റൗണ്ടിൽ അതിമനോഹരമായിട്ടാണ് പാടിയത് കാരണം അത്രയും സുന്ദരമായ പാട്ടുകളാണ് ജോൺസൺ ജോൺസൺ മാഷ് ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത് എന്നത് തന്നെ പ്രത്യേകതയാണ് കഴിഞ്ഞ ദിവസം ജോൺസൺ മാർഷ് റൗണ്ടിലെത്തിയത് മുഹമ്മദ് യാസിനാണ് അസാധ്യമായി എല്ലാ റൗണ്ടുകളിലും പാടുന്ന ഒരു കുഞ്ഞാണ് മുഹമ്മദ് യാസിൻ പക്ഷെ വന്നപ്പോൾ അല്പം ക്രിക്കറ്റിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ക്രിക്കറ്റ് കളി ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിലുള്ള കളിയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് നന്നായി പാടിയില്ലെങ്കിൽ നിൻ്റെ വിക്കറ്റ് ഞങ്ങളെടുക്കുമെന്ന് പറഞ്ഞ് ശരസാറും തമാശ രൂപത്തിൽ ഉപദേശിച്ചു വിട്ടത് എന്തായാലും അത് ഗുണകരമായി അതിസമർഥമായി തന്നെ യാസിൻ പാടി അവതരിപ്പിച്ചു ഒ എൻ വി കുറുപ്പ് എഴുതി ജോൺസൺ മാഷ് ഈണം ചെയ്ത പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയിലെ തീയിലൊരുക്കി തൃത്തകിടാക്കി ചേലത്തൊരു മാല എന്ന എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് എന്ന് പറയാവുന്ന അതിമനോഹരമായ പാട്ടുമായാണ് മുഹമ്മദ് യാസിൻ പാടാനെത്തിയത് അതിസമർദ്ദമായിട്ട് അതിഗംഭീരമായിട്ട് പാടി എന്ന് മാത്രമല്ല ജഡ്ജസിൻ്റെ എല്ലാവരുടെയും ഒരുപോലെയുള്ള ആശംസകൾ വാങ്ങിക്കൊണ്ടാണ് യാസിൻ വേദി വിട്ടുപോയത് തീർച്ചയായിട്ടും യാസിൻ്റെ കൂടുതൽ മനോഹരമായ പാട്ടുകൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല